ലൊബേറോ ഇല്ലാത്ത എഫ് സി ഗോവ ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഇന്ന് കളി കാണാനായിട്ടിരുന്നത്. ലൊബേറോ പുറത്താക്കിയ ശേഷം എഫ് സി ഗോവ തീർച്ചയായിട്ടും ഈ ഒരു മത്സരം ഒന്ന് നിറം വാങ്ങാനുള്ള ചാൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഹൈദരാബാദ് എഫ് സി ആണ് അവരുടെ എതിരാളികൾ ഇന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്തായാലും എഫ് സി ഗോവയുടെ ആദ്യ മത്സരം കാണാനായിട്ടായിരുന്നു പുതിയൊരു കോച്ച് താൽക്കാലിക കോച്ചിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു എഫ് സി ഗോവ ഇറക്കുമ്പോൾ 4-1 എഫ് സി ഗോവ വിജയിക്കുമ്പോൾ യാതൊരു തരത്തിലും ആ ഒരു പുതിയ കോച്ചിന് ക്രെഡിറ്റ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ലൊബേറോ കൂട്ടിച്ചേർത്തിട്ടുള്ള ആ എലമെന്റ്സ് തന്നെയാണ് ഇന്ന് എഫ് സി ഗോവയിൽ വർക്കൗട്ട് ആയിരിക്കുന്നത്. 4 ഗോളുകൾ അടിച്ചുകൊണ്ട് എഫ് സി ഗോവ എന്താണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഹൈദരാബാദ് ദുരന്തത്തിന്റെ മേൽ ദുരന്തമായിട്ട് ഈ ഒരു സീസണിലെ ഏറ്റവും വലിയ ദുരന്തവും ഒരു മത്സരം മാത്രം വിജയിച്ചുകൊണ്ട് ബാക്കിയെല്ലാം ശോകമായിക്കൊണ്ടിരിക്കുന്നു ഹൈദരാബാദിനെയും കാണാനായിട്ട് പറ്റി. 21 ഷോട്ടുകൾ ഇന്ന് ഗോവ എടുത്തിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു മത്സരത്തിന്റെ ആ വ്യാപ്തി എത്രത്തോളം നമുക്ക് അറിയാനായിട്ട് പറ്റും. ഒരു കോർണർ ഡിഫ്ലക്റ്റഡ് ആയിട്ട് പോകുന്നു, മന്ദറാർ ദേശായിലേക്ക് അത് വരുന്നു. അദ്ദേഹം ഹ്യൂഗോ ബോമസിന് ആ പാസ് കൊടുക്കുന്നു. ഹ്യൂഗോ ബോമസ് തിരിഞ്ഞുകൊണ്ട് സിമ്പിളായിട്ട് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. കട്ടിമണിയെ വിട്ടിച്ചുകൊണ്ട് ആ ഒരു ഒറ്റ ഗോൾ നേടിയ ശേഷം ആ ഒരു കളിയുടെ ഗതി തന്നെ മാറുന്നൊരു അവസ്ഥ. കട്ടിമണി ഫസ്റ്റ് കളി തുടങ്ങുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടെങ്കിലും പിന്നീട് ആ കോൺഫിഡൻസ് എല്ലാം നഷ്ടമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാനായിട്ട് പറ്റിയത്. കരിയറിൽ വീണ്ടും കട്ടിമണിയുടെ ഭാഗത്തും ഒരുപാട് മൈനസ് പോയിന്റുകൾ വരുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. ഇതിനപ്പുറത്തേക്ക് ഡിഫൻസീവ് പിഴവുകൾ ഹൈദരാബാദ് എഫ് സി നല്ല രീതിയിൽ വലഞ്ഞ ഒരു കാര്യവും നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യ പകുതിയിൽ മാഴ്സലിനെ ഒരു ഫ്രീ കിക്ക് എടുത്തു, അത് കർവിംഗ് ആയിട്ടൊക്കെ പോയെങ്കിലും യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാതെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത് മാഴ്സലിനോയുടെ ആ നിറമങ്ങിയ പെർഫോമൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. രണ്ടാം പകുതിയിലോട്ട് വരുമ്പോഴാണ് കളിയുടെ ഗതി തന്നെ മാറുന്നത്. 2nd പകുതിയിൽ 50th മിനിറ്റിൽ വീണ്ടും ഹ്യൂഗോ ബോമസിന്റെ ഒരു ഇൻഡിവിജ്വൽ അറ്റംപ്റ്റിൽ നിന്നും ഒരു കിട്ടിലൻ ഷോട്ടിൽ കട്ടിമണിക്ക് പോയിട്ട് ഡിഫൻസിന് പോയിട്ട് തൊടാൻ പറ്റാത്ത ലെവലിലുള്ള ഷോട്ട് അതിമനോഹരമായിട്ട് ഗോളാവുന്നു. ഡിഫൻസൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു ഹ്യൂഗോ ബോമസിന് പോകാനായിട്ട്. അത് വളരെ സന്തോഷകരമായിട്ട് തന്നെ ഹ്യൂഗോ ബോമസ് ആ ഗോൾ സ്കോർ ചെയ്യുന്നു. അങ്ങനെ 2-0 എന്ന് പറയുന്ന നിലയിൽ കളി എത്തിച്ചപ്പോൾ തന്നെ ഹൈദരാബാദിൻ്റെ കംപ്ലീറ്റ് പവറും പോയിട്ടുണ്ടായിരുന്നു. ബോബു എന്ന് പറയുന്ന താരത്തെ മുൻനിർത്തിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു തന്നെ അറിയിക്കണം. കാരണം ബോബോയ് ആ ഒരു പരിസരത്ത് തന്നെ കാണാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. 64th മിനിറ്റിൽ വീണ്ടും 64th മിനിറ്റിൽ ഹൈദരാബാദ് എഫ് സിക്ക് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ആ ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നത് മാഴ്സലിനിയോണ്. മാഴ്സലിനിയോടെ വെട്ടിയുണ്ട ഫ്രീ കിക്ക് എന്നൊക്കെ പറയാം. ഗോവൻ താരങ്ങൾ കെട്ടി ആ ആർട്ടിഫിഷ്യൽ മതിലിനെ തകർത്തുകൊണ്ട് ആ പന്ത് നേരെ ഗോൾ പോസ്റ്റിലേക്ക് പോകുന്നു. ആ ഗോൾ പോസ്റ്റിന്റെ ബാറിൽ തട്ടി ഗോളാവുന്ന ഒരു കാഴ്ച. അതൊരു വെട്ടിയുണ്ട ഷോട്ട് തന്നെയാണ്, ഒന്നും പറയാത്ത കിഡിലൻ ഷോട്ട്. ആ ഒരു ഗോളാവുന്നതിന് ശേഷം വീണ്ടും ഹൈദരാബാദ് കളിയുടെ ട്രാക്കിലോട്ട് തിരിച്ചു വരുന്നു. ആ ഒരു ട്രാക്ക് ടച്ചടക്കാനായിട്ട് ഫെറാൻ കൊറോമിനസ് എന്ന് പറയുന്ന വില്ലൻ വീണ്ടും ഉടലെടുത്തുകൊണ്ട് 68th മിനിറ്റിൽ സിമ്പിളായിട്ട് ഒരു ഗോളോടെ സ്കോർ ചെയ്ത് 3-1 എന്ന് പറയുന്ന നിലയിൽ കളി എത്തിച്ചപ്പോൾ പരിപാടി ഏകദേശം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി. വീണ്ടും ഒരുപാട് ഓപ്പൺ അവസരങ്ങളെല്ലാം കിട്ടിയെങ്കിലും ഗോവയ്ക്ക് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹ്യൂഗോ ഗോമസിന് കുറച്ച് ഓവർ കോൺഫിഡൻസും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഫെറാൻ കൊറോമിനസ് അവസാനമായിട്ട് മുന്നോട്ട് പോകുന്നു. കട്ടിമണി അദ്ദേഹത്തെ ഫോൾ ചെയ്യുന്ന ഒരു പെനാൾട്ടി ആവുന്നു. 87th മിനിറ്റിൽ ഫെറാൻ കൊറോമിനസ് തന്നെ വന്ന് ആ പെനാൾട്ടി എടുക്കുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് ഹ്യൂഗോ ഗോമസിന് ആ ഒരു പെനാൾട്ടി കൊടുക്കണമെന്നായിരുന്നു. കാരണം 2 ഗോളുകൾ അടിച്ചു നിൽക്കുന്ന ഒരു താരമാണ്. അപ്പോൾ ഒരു ഹാട്രിക് ചാൻസ് എന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അതൊന്നും കൊടുക്കുന്നില്ല. ഫെറാൻ കൊറോമിനസ് തന്നെ വന്ന് ആ പെനാൾട്ടി ഗോൾ സ്കോർ ചെയ്ത് 4-1 എന്ന് പറയുന്ന നിലയിൽ കളി എത്തിച്ച് അവരുടെ വിജയക്കുതിപ്പ് തുടങ്ങും എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു സീസണിലെ ആദ്യത്തെ പ്ലേ ഓഫ് കാണുന്ന ഒരു ടീമായിട്ട് എഫ് സി ഗോവ മാറിയിരിക്കണം. കീപ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വീഡിയോ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മറ്റൊരു ഹസ്ബൻഡ് അറിയുമ്പോൾ കൊണ്ടായിരിക്കും.